രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ബി എം എസ് ആണെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിലാളി സംഘടനകളുടെ നിരയിൽ അടുത്തെങ്ങും എത്താനാകാതെയാണ് ഇടതു സംഘടനകളും. നിലവിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘമാണ്. 62,15,797 സജീവ അംഗങ്ങളാണ് സംഘടനയ്ക്കുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. ഐ എൻ യു സി ആണ് രണ്ടാം സ്ഥാനം. 39,00,000 അംഗങ്ങളാണ് ഇവർക്കുള്ളത്. സി പി ഐയുടെ എ ഐ ടി സി മൂന്നാം സ്ഥാനത്തും ഹിന്ദ് മസ്ദൂർ സഭ നാലാം സ്ഥാനത്തുമാണ്. സി പി എമ്മിൻ്റെ പോഷക സംഘടന സി ഐ ടി യു സി അഞ്ചാം സ്ഥാനത്താണ്. 2,600,000 അംഗങ്ങൾ മാത്രമാണ് സി ഐ ടി യുവിനുള്ളത്. രാഹേൽ സിൻഹയുടെ ചോദ്യത്തിനാണ് രാജ്യസഭയിൽ കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി രാമേശ്വർ ടെലി മറുപടി നൽകിയത്. കെ എസ് ആർ ടി സി യൂണിയനുകളുടെ ഹിതപരിശോധനയിലും ബി എം എസ് ഒന്നാം സ്ഥാനത്തായിരുന്നു. കെ എസ് ആർ ടി സി രൂപം കൊണ്ടതിനു ശേഷം ആദ്യമായി ബി എം എസ് നേതൃത്വത്തിലുള്ള യൂണിയന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചത് ജനുവരിയിലാണ്. ഹിതപരിശോധനയിൽ 18% വോട്ട് നേടിയാണ് കെ എസ് ടി എംപ്ലോയീസ് സംഘം ചരിത്രം കുറിച്ചത്. അംഗീകാരം ലഭിക്കാൻ 15% വോട്ടാണ് വേണ്ടിയിരുന്നത്. കഴിഞ്ഞ തവണ 8.31% വോട്ട് മാത്രമാണ് സംഘത്തിന് ലഭിച്ചിരുന്നത്. അതേസമയം സി ഐ ടി യുവിന് അംഗീകാരം നിലനിർത്താനായെങ്കിലും വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ 49% വോട്ട് നേടിയവർക്ക് ഇക്കുറി 35% വോട്ട് മാത്രമാണ് നേടാനായത്. എ ഐ ടി യു സിക്കും ഐ എൻ ടി സിക്കും കീഴിലുള്ള ടി ഡി എഫിന് തിരിച്ചടി നേരിട്ടു. കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനകൾ ഉഴുതുമറിച്ചിട്ട് കേരളത്തിൽ കാവിക്കൊടിയുമായി എത്തിയ ബി എം എസിനെ കാത്തിരുന്നത് അതിശക്തമായ എതിർപ്പുകളായിരുന്നു. കേരളത്തിൽ ചുമട്ട് തൊഴിലാളികളെന്നും കർഷക തൊഴിലാളികളെന്നും ചെത്ത് തൊഴിലാളികളെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണ്ടുന്നതുമായ കാലഘട്ടം സ്വതന്ത്രമായി പണിയെടുക്കാനുള്ള അവകാശത്തിനായി ബി എം എസ് പോരാടി. ബി എം എസ് പ്രവർത്തകർക്ക് മാർക്സിസ്റ്റ് മാടമ്പിത്തരത്തിനെതിരെ നിറനെഞ്ച് കാട്ടേണ്ടി വന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരപ്രാന്തങ്ങളിലും കാവിക്കൊടി ഉയർത്തിക്കെട്ടാൻ അനവധി ജീവനുകൾ തന്നെ ബലിയർപ്പിക്കേണ്ടിയും വന്നു. അനവധി പ്രവർത്തകർ ജയിലിലേക്ക് തീർത്ഥയാത്രയും നടത്തി. രാജ്യത്തെങ്ങുമില്ലാത്ത അതിക്രൂരമായ എതിർപ്പുകളെ നേരിട്ടാണ് കേരളത്തിൽ ബി എം എസ് പ്രവർത്തനം ഉയർന്നു വന്നത്. ഇന്ന് കേരളത്തിൻ്റെ തൊഴിലാളി രംഗത്ത് ബി എം എസ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒന്നാം സ്ഥാനം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി സംഘടനയെ ബി എം എസ് പല മേഖലയിലും പിന്നിലാക്കിയിരിക്കുന്നു. കേരളത്തിലെ 14 റവന്യൂ ജില്ലകളിൽ 10,000-ൽ കൂടുതൽ യൂണിറ്റുകളായി 600,000 പ്രവർത്തകരുമായി അജയമായ തൊഴിലാളി സംഘടനാശേഷി ബി എം എസ് രൂപപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ സർവീസ് പൊതുമേഖലാ രംഗത്തും ബി എം എസ് പ്രവർത്തനം വളരെയേറെ മുന്നേറിയിരിക്കുന്നു. തങ്ങളുടെ ചികിത്സയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റുമായി എത്തുന്ന തൊഴിലാളി കുടുംബങ്ങളെ താമസിപ്പിക്കാൻ കഴിയുന്ന ബി എം എസ് ഓഫീസുകൾ ഇന്ന് കേരളത്തിൽ വിവിധ നഗരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്നു. കേരളത്തിലെ മെട്രോ നഗരമായ കൊച്ചിയിൽ തൊഴിലാളി പ്രവർത്തകരെ പരിശീലിപ്പിക്കാനും വിവിധ ആവശ്യങ്ങൾക്കായി കൊച്ചി നഗരത്തിലെത്തുന്ന തൊഴിലാളി കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനുമായി തൊഴിലാളി പഠന പരിശീലന കേന്ദ്രം ഉന്നത നിലവാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ഏക തൊഴിലാളി സംഘടന ബി എം എസ് മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.